അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു എല്ലാവരും ഒരുമിച്ച് കാണുന്നില്ല എന്നൊക്കെ. എന്നാലും എല്ലാവരെയും അങ്ങ് ഒരുമിച്ച് കാണിക്കാൻ പറ്റത്തില്ല. ഇപ്പോ രണ്ട് സപ്പറേഷൻ ഉണ്ടായിരുന്നു, അതായത് മസ്താനും ആ ഷേർഖാനുമായിട്ടുള്ള ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ആ ഗ്യാപ്പ് തുറന്ന് ഇപ്പോൾ ജസ്റ്റ് ഷേർഖാനെ ഞാൻ പുറത്ത് വിട്ടിട്ടുണ്ട്. കുറച്ചു നേരമായി ആളിവിടെ വന്നിട്ട്. പിന്നെ ലാറ റാഗ്നറും ഭയങ്കര കമ്പനിയാണ് എല്ലാവരുമായിട്ട്. അവർ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. എന്നാൽ സിംബയും മസ്തുവായിട്ടും കമ്പനി ആയിട്ടുണ്ട്. എവിടെയോ ഒരു ചെറിയ പ്രണയം ഉരുത്തിരിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കൊരു ചെറിയ സംശയമുണ്ട്. ഇത് ത്രികോണ പ്രണയമാണോ എന്ന് സംശയമുണ്ട്. കാര്യം ഇവിടെ നിളാമയ്ക്ക് ഇപ്പൊ സ്ഥിരം ഇവിടെ മസ്താൻ്റെ അടുത്ത് വരിക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു കലാപരിപാടി. അവിടെ നിൽക്കുമ്പോൾ ഇങ്ങോട്ട് വരണമെന്ന് ഞാൻ വിചാരിച്ചു, തമ്മിൽ അടി ഉണ്ടാവും എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒന്നും ഉണ്ടായില്ല. നിളയും മസ്താനുമായിട്ടുണ്ടായില്ല. പിന്നെ സിംബയും മസ്താനുമായിട്ട് വഴക്കൊന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ അതൊരു വലിയൊരു എനിക്കൊരു സന്തോഷം തോന്നിയൊരു കാര്യം. മക്കളെല്ലാവരും ഒരുമിച്ച് ഒരു സ്നേഹമായിട്ടിരിക്കുന്ന ഒരു വലിയ കാര്യമല്ലേ. എനിക്കൊന്ന് ഈ മസ്താനെ തുറന്നു വിടണമെന്നൊരു ചെറിയ ആഗ്രഹമുണ്ട്. ഷേരുവായിട്ട് എങ്ങനെയാകും എന്നറിയാൻ വേണ്ടിയിട്ട്. അടിയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഒതുക്കാൻ പറ്റും എനിക്കറിയില്ല. ആ ഒരു പ്രശ്നമുണ്ട്. പയ്യൊരു ഒരു എന്താ പറയുക, അവിടെ ഒരു തുണി ഇട്ടിട്ട് ആ തുണിയൊക്കെ എടുത്തൊന്ന് കൈ പിടിച്ചിട്ട് പയ്യെ ഞാൻ തുറന്നു വിടാനുള്ള ഒരു ശ്രമം നടത്താൻ പോവുകയാണ്. എന്താവും എന്നറിയില്ല. കുഞ്ഞായിട്ട് കാണിച്ചു നോക്കാം. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, മസ്താനെ പയ്യെടുത്ത് കൈ പിടിച്ചിട്ട് ഷേരുവായിട്ട് അടുപ്പിച്ച് നോക്കാം. അപ്പൊ പിന്നെ എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമല്ലോ. എന്നെ കയറുന്ന പുണ്യം. അപ്പൊ അതൊന്ന് നോക്കട്ടെ ഞാൻ. പണ്ടിങ്ങനെ ഒരു ശ്രമം ഞാൻ നടത്തിയതാണ് എന്റെ ഷേരിന് ഇഞ്ചറി ആയത്. സത്യം പറഞ്ഞു പടപട അടിക്കുന്നുണ്ട്. ഒരു വലിയൊരു തുണിയുടെ ഉദ്ദേശം വേറെ ഒന്നുമല്ല. ഇവരിപ്പോ തമ്മിൽ അടിയായിട്ടുണ്ടെങ്കിൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കീറി പൊളിച്ചു വെച്ചിട്ടുള്ള തുണിയാണ് അവര് തന്നെ. അപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയായിട്ടുണ്ടെങ്കിൽ ഒരാളുടെ മുഖത്ത് ഞാൻ ഇതിടും, മേത്ത് ഞാൻ ഇടും. അതാണ് എന്റെ ഒരു ഉദ്ദേശം. അപ്പൊ ഇത് എന്താവും എന്ന് എനിക്കറിയില്ല. മക്കളൊന്നും പേടിക്കല്ലേ. ഇവിടെ ചിലപ്പോ ചേട്ടൻ നോക്കുന്നുണ്ട്. പാവമായിരിക്കുവോ ആന്ന് പറയുന്നുണ്ട്. മസ്ത് പാവമായിട്ടിരിക്കുവോ? ഏ ശരിയായിട്ട് വഴക്കുണ്ടാക്കുവോ? ആന്നാ പറയാ. അത് ഉണ്ടെന്നാണോ ഇല്ലെന്നാണോ എന്നുള്ള കാര്യത്തിലാണ് എനിക്ക് കൺഫ്യൂഷൻ. ഏ റാഗ്നർ, ഏ ബേബി, അജോ പാവ കുഞ്ഞി. ബാ അവിടെ കണ്ട, അവിടെ അവിടെ ചുമര് മനസ്സിൽ നടന്നുകൊണ്ടിരിക്കണേ. നിളയും ഇതാ മസ്തും തമ്മില് ഭയങ്കര സ്നേഹം. ആഹാ ആഹാ ബാ. കാര്യം ഇപ്പൊ കണ്ട് കണ്ട് അവർ തമ്മിൽ നല്ല കമ്പനി ആയിട്ടുണ്ട്. അതാണ് ഇപ്പം സത്യം. നമ്മളിപ്പോ ഇവരെ തമ്മിൽ അടുപ്പിക്കണമെങ്കിൽ പരസ്പരം കാണാവുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അതായത് കാണാവുന്ന രീതിയിൽ മീൻസ് ഗ്രില്ലോ അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഒരു കൂട്ടിലോ ഇട്ട് അവരെ തമ്മിൽ കാണിച്ച് കാണിച്ച് വേണം അവരെ തമ്മിൽ അടുപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം എന്താ പറയുന്നത്, ഗ്രേഡി ഇരിക്കുന്ന ആളുകളാണെങ്കിലും അങ്ങനെ ചെയ്യിക്കുന്ന ആളുകൾക്ക് അറിയായിരിക്കും. അല്ലെങ്കിൽ പെട്ടെന്ന് ഇവർ തമ്മിൽ ഒരിക്കലും മീൻസ് എന്താ ഒരു ഫ്രണ്ട്ഷിപ്പ് ആവുകയോ അല്ലെങ്കിൽ അവർക്ക് മേറ്റിംഗ് ടെൻഡൻസി ഉണ്ടാവുകയൊന്നുമില്ല. തമ്മിൽ കുറച്ച് ദിവസം കാണിക്കണം അവരെ തമ്മിൽ, എങ്കിൽ മാത്രമേ അവർ തമ്മിൽ മേറ്റ് ചെയ്യത്തുള്ളൂ. ഇവിടെ വാ. വരണില്ലേ? വരുന്നില്ലേ പൊന്ന്? അമ്മ വന്നോളാനാ പറഞ്ഞത്. വഴക്കു മസ്തു പോവാണ്. എവിടെയോ എവിടെ പോണു മസ്തുട്ടാ? മസ്തുട്ടൻ എവിടെ പോണു? കണ്ട സിംബയും മസ്തും തമ്മിൽ ഭയങ്കര കമ്പനിയാ. ഫസ്റ്റ് വന്നപ്പം ഭയങ്കര വഴക്കായിരുന്നു. പക്ഷെ അല്ല കേട്ടോ, മസ്താൻ ഇറങ്ങിയപ്പോഴത്തേക്ക് ഷേർഖാൻ തിരിച്ചുപോയി. ദാറ്റ് മീൻസ് നമ്മൾ ചില സിംഹങ്ങളൊക്കെ അവരുടെ ടെറിട്ടറിയിൽ നിന്ന് മാറിക്കൊടുക്കുന്നത്, അവരുടെ ഒരു സിംഹം വരുമ്പോഴത്തേക്ക് മറ്റേ സിംഹം മാറിക്കൊടുക്കുന്ന രീതിയിലൊക്കെയാണ് ഇവിടെ ഇപ്പൊ നടന്നത്. അതായത് നടന്നെടുക്കും. വെയിറ്റ് ചെയ്യ്, അതാ അങ്ങോട്ട് ഇപ്പൊ നമ്മുടെ തലയൊക്കെ ചെറുതായിട്ട് കറങ്ങുന്നുണ്ട്. നോക്കട്ടെ, തുണി എടുത്തിട്ട് ഒന്നുമില്ല. അമ്മ ചുമ്മാ ടവലെടുക്കാൻ പോയത്. ഇത് കണ്ട മസ്തു ചേച്ചനെ കണ്ട? ഏ മസ്തു ചേട്ടനെ കണ്ട? അമ്മടെ പോണ് എവിടെ പോണ്? എന്റെ മസ്തു കുട്ടി എവിടെ പോണ്? ഏ ബാസ്കറ്റിലേക്ക് കേറിയിരിക്കാണ്. എവിടെയെങ്കിലും ടൂറ് കൊണ്ടോ ഇത്തിരി പോലെന്ന് പറഞ്ഞിട്ട് ഇരിക്കാണ് എന്റെ കൊച്ച്. ഷേരുവിനെ കണ്ട നീ? നീ ഷേരുവിനെ കണ്ട? എഴുന്നേറ്റ് വാ, നോക്ക്. എഴുന്നേറ്റ് വാ, അതിനോട് പോകാൻ നിൽക്കാം. ഈ മസ്താനൊരു ഗുണം ഉണ്ട് കേട്ടോ. നമ്മൾ ബാസ്കറ്റ് കാണിച്ച് ചാടി കയറി വന്ന് ഇരിക്കും. ഞാൻ കാണിച്ചു തരാം. അതെന്തായിരുന്നു?
എന്താണ് ഇറങ്ങൂലെന്നാണോ? ഏ ഇറങ്ങൂലെന്നാണോ? വാ, വരുന്നില്ല എന്നാണോ ഉദ്ദേശിച്ചത്? എന്താ പ്രശ്നം? വരണില്ലേ? എവിടെ പോവായിരുന്നു? ഇതിനകത്ത് കയറി ബാസ്കറ്റിൽ കയറിയിട്ട്. ബാസ്കറ്റ് കുട്ടിയായത്, ബാസ്കറ്റ് കുട്ടിയായത്. അമ്മേ, ഞാൻ തലറിയ വീടിൻ്റെ പുണ്യം. എനിക്ക് സത്യം നിങ്ങൾക്ക് അറിയാം, നിങ്ങൾക്ക് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല. കാര്യം തമ്മിൽ അടിയുണ്ടായാൽ എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല, എനിക്ക് എൻ്റെ ബി പി ഒക്കെ ലോ ആകും. പിന്നെ നിളയായിട്ട് നല്ല രീതിയിൽ നിളയെ ഒന്ന് വളയ്ക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. അവസ്ഥ അങ്ങോട്ട് പോകുന്നുണ്ട്, അങ്ങോട്ട് പോകണില്ലേ, വേണ്ടെന്ന് വെച്ചു. എല്ലാവരും ഇവിടെ ഉണ്ട്. ഇതാ ഉറഞ്ഞു വിട്ടു. ഉറഞ്ഞു വിടുമ്പോൾ എന്നെ ഇപ്പോൾ ഇവിടെ സ്ഥിരമാണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്ന് നിൽക്കുക തുടങ്ങിയ കലാപരിപാടിയിലാണ് ഉറഞ്ഞു വിട്ടേ. ഉറഞ്ഞു വിട്ടാൽ ഒരു സർവ്വവ്യാപിയും എല്ലാവരുമായിട്ടും വളരെയധികം സൗഹൃദം കാത്തു സൂക്ഷിക്കുന്ന ഒരാളും കൂടിയാണ്. അതുകൊണ്ട് കുഴപ്പമില്ല. നിങ്ങളൊക്കെ ഇവിടെയാണ് ഞാൻ അങ്ങോട്ട് പോകണമെന്ന്. എവിടെ പോകണം? പൊന്നു മസ്തുട്ട, നീ എവിടെ പോണ? അവൻ അവിടെ വന്നിട്ട് അവന്റെ ടെറിട്ടറി, അതായത് ഷേർഖാന്റെ ടെറിട്ടറി വന്നിട്ട് അവൻ മൂത്രമൊഴിച്ചിട്ട് പോയി. അതാണ് ഇവന്റെ സ്വഭാവം. അവന്റെ സ്മെല്ല് അല്ലെങ്കിൽ അവിടെ വന്നു. ഏയ് സിംബ, കുഞ്ഞിനെ ചുമ്മാ ഇതാ. അവിടെ എന്താ അത്? എല്ലായിടത്തും അവർ സ്മെല്ല് ചെയ്യാൻ നോക്കും. കാര്യം മറ്റൊരാളുടെ സ്മെല്ല് ഭയങ്കരമായിട്ടുണ്ടെങ്കിൽ, അവരുമായിട്ട് അടുപ്പമില്ലെങ്കിൽ, അവർ തീർച്ചയായിട്ടും അവിടെ അവരുടെ ഇവരും പാസ് ചെയ്ത് അവരവിടുത്തെ മാർക്ക് ചെയ്തിട്ട് പോവും. അങ്ങനെയൊരു സ്വഭാവമുണ്ട്. അതും മസ്താന് നല്ല രീതിയിലുണ്ട്. അവൻ അത്ര ഇല്ല ഷേരുവിന്. മസ്താന് ചെറിയതായിട്ട് ആ രീതിയിലുണ്ട്. അല്ലെങ്കിൽ അവൻ ഓക്കെയാണ്, അങ്ങനെയൊന്നും ചെയ്യത്തില്ല. വേറൊരിടത്ത് ചെല്ലുമ്പം അവൻ്റെ ഒരു ആധിപത്യം സ്ഥാപിക്കുക അവിടെ. അതാണ് എൻ്റെ മസ്താന്റെ ഒരു ഒരു ഇത്. അമ്മ എടുത്ത് മസ്താൻ തന്നെ കാണിച്ചുതരാം. പേടിയുണ്ടോ? പക്ഷെ അമ്മയ്ക്ക് പേടിയുണ്ട്, കുട്ടിക്ക് പേടിയുണ്ടോ? പേടിയുണ്ടോ? അതാണ്ട് പേടിക്കണിക്കണ്ട. പേടിയുണ്ടോ? ഇത് നോക്കി കാണിക്കണത് കുറിഞ്ഞ് കുറുമ്പ്. എടാ കുറുമ്പേ, എടാ കുറുമ്പേ, ഇന്ന് വന്നേ. അമ്മ അതിനകത്തേക്ക് കയറുന്നുണ്ട്, അവിടെ പാപ്പുണ്ട്. എല്ലായിടത്തും അടിയ 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 അത് അടിക്ക 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 അടിക്ക. വേണ്ട വേണ്ട, പോണ്ട 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 വേണ്ട. ഇപ്പോഴാണ് പ്രോപ്പറായിട്ട് ഷേര് കണ്ടത്. ഷേര് വരുന്നുണ്ട്. അവനവിടെ യൂറിൻ പാസ് ചെയ്തൊക്കെ കണ്ട് എന്റെ ദേഷ്യത്തിൽ വരികയാണ്. മടത്ത് നോക്കുകയാണ് കേട്ടോ. അവിടെ താഴെ പോയി സ്മെല്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വരുന്നുണ്ട്, അങ്ങോട്ട് പോയി തല്ലണ്ട. അവൻ അത് അവന്റെ വീട്, അവന്റെ വീട്, അവന്റെ വീട്, അത് അവന്റെ വീട്. അങ്ങനെ മസ്താന് ഷേരുമോണ് എന്തൊക്കെ പറയുവാണ്. പോട്ടെ 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 പോട്ടെ, സാറേ സാറേ, പോട്ടെ പോട്ടെ. മുറിഞ്ഞ് പത്ത് കൊടുത്ത് നല്ലത് കൊടുത്തു മസ്തിനിട്ട്. ശരി, സോറി സോറി, നടക്കില്ല. പോയി അവന് എന്തോ മിണ്ടിട്ടുണ്ടോ? അതായത് ഞാന് സത്യം പറഞ്ഞാ വിചാരിച്ചിരുന്നത് ആ പോട്ട് പോട്ടെ നല്ല രീതിക്ക് എനിക്ക് തോന്നുന്നു.
ഇവന് ചേരിന് കുറച്ചൊരു മുടി കൂടുതലാണ് അപ്പോൾ മുടി ഉള്ളതുകൊണ്ട് അവൻ അധികം പറ്റിയിട്ടില്ല എന്നാണ് എൻ്റെ പ്രതീക്ഷ പക്ഷേ മസ്തുവിൻ്റെ ഇവിടെ ഇത്തിരി മുറിഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട് പിള്ളേരെ ഇത് അന്വേഷിക്കാൻ ലാറ ലാറ എന്ത് പറ്റും വാ പോട്ടെ പോട്ടെ മമ്മി വിചാരിച്ചു നിങ്ങൾ എപ്പോഴും ഭർത്താനം പറയണല്ലേ അപ്പം അമ്മ വിചാരിച്ചെന്താണെന്ന് അറിയാമോ പോട്ടെ പോട്ടെ ഭയങ്കര പാനിക്കായി പോയി പെട്ടെന്ന് അപ്പൊ ഒരു കാരണവശാലും എന്നോട് ഒരുപാട് ആളുകൾ കമന്റ്സിൽ കൊടുത്തു ഇനിയിപ്പോ കുഴപ്പമുണ്ടാവത്തില്ല ചിലപ്പോ തമ്മി കാണിക്കാത്ത എന്താന്ന് ഇതുകൊണ്ടാണ് രണ്ടാളുകളെ മേൽക്കയറ്റിന് അതായത് ഇവർ രണ്ടുപേരും മെച്ചുവേർഡായ ആളുകളായതുകൊണ്ട് തന്നെ കിറ്റൻസ് അല്ലല്ലോ അഡൽറ്റ് ആയതുകൊണ്ട് തന്നെ അവർ രണ്ടുപേരും മാറ്റണം കിറ്റൻസ് ആണെങ്കിൽ കുറച്ച് പാടാണ് എടുക്കാൻ വേണ്ടിട്ട് ചക്കര ഇപ്പോഴും സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണ് ആ പോട്ടെ പോട്ടെ മമ്മിയുടെ മിസ്റ്റേക്ക് പോട്ടെ ആ പോട്ട് മമ്മ അവിടെ പൊന്നെ പുലി മുറുമണ പോലെ ഇരുന്ന് മുറുമിക്കൊണ്ടിരിക്കുക എൻ്റെ നോട്ടമൊക്കെ അങ്ങനെയാണ് കുഞ്ചു ആ പോട്ട് പോട്ട് ആ പോട്ട് പോട്ടെ 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 ക്ഷമിക്കും ക്ഷമിക്കും പോട്ടെ 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 അമ്മയുടെ മുത്താണേ പോട്ടെ അമ്മ 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 അമ്മയാണേ പോട്ടെ ആ പോട്ട് പോട്ടെ 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 ഇനി ഇനി അങ്ങനെ ചെയ്യൂല ഞാൻ വിചാരിച്ചു നിങ്ങൾ സംസാരിക്കുമ്പോൾ ഇനി കുഴപ്പമുണ്ടാവില്ല എന്ന് ഓർത്തിട്ടല്ലേ അമ്മ അങ്ങനെ ചെയ്തേ അമ്മയുടെ തമ്പൂനെ അമ്മ തുടച്ചുതരാം അമ്മ തുടച്ചുതരാം ആ ഇല്ല 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 ആ പോട്ടെ 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 അങ്ങനെ ഞങ്ങൾക്ക് പുറപ്പാടെ കഴിഞ്ഞ് രണ്ടുപേരും രണ്ട് സെക്ഷനാക്കി ഇനി ഇവനൊന്ന് ശാന്തമായിട്ട് വേണം എനിക്ക് എടുത്ത് അപ്പുറത്തേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ഇപ്പം നോർമലി നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം ബംഗാൾ ക്യാറ്റിൻ്റെ മേൽക്കിറ്റിന് തമ്മിൽ ഒരു കാരണവശാലും ചേരില്ല അവർ തീരെ ഇപ്പോൾ ബ്രദേഴ്സൊക്കെ ആണെങ്കിൽ തീരെ കുഞ്ഞിലെയൊക്കെ ആണെങ്കിൽ അവർ വളർന്നു വരുമ്പോൾ കണ്ടു വളർന്നു വരുമല്ലേ അപ്പോൾ പിന്നെ നോർമലി അവർ വലുതാവുമ്പോഴും വലിയ വഴക്കോ പ്രശ്നങ്ങളോ അടിയൊന്നും ഉണ്ടാവത്തില്ല അവന് നേരെ പരിചയമില്ലെങ്കിൽ പ്രത്യേകിച്ച് ഇവർക്കൊരു വൈൽഡ് സ്വഭാവമാണുള്ളത് ഈ ബംഗാൾ ക്യാറ്റ് എന്ന് പറഞ്ഞാൽ കാര്യം അവർ തമ്മിൽ അതായത് നമ്മളൊരു സിംഹത്തിൻ്റെ ഒക്കെ നമ്മൾ പറയില്ല അവരുടെ ടെറിട്ടറിയിൽ മറ്റൊരാൾ കയറിയാൽ അവരൊരു കാരണവശാലും അത് അംഗീകരിക്കില്ല അംഗീകരിക്കില്ല എന്ന് മാത്രമല്ല അവർ നല്ല രീതിയിൽ അവരെ ആക്രമിക്കുകയും ചെയ്യും അതിനെ മീൻസ് അവിടുന്ന് ഓടിക്കാൻ ശ്രമിക്കുകയും ചെയ്യും അപ്പോൾ ഇവർ തമ്മിൽ എപ്പോഴും എന്തൊക്കെയോ സംസാരിക്കുന്നതൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു തമ്മിൽ പ്രശ്നമൊന്നുമില്ല അവർ ഭയങ്കര സുഹൃത്തുക്കളായി എന്നൊക്കെയായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഫീമെയിൽ ക്യാറ്റ് തമ്മിൽ പ്രശ്നമില്ല അതെനിക്കിപ്പോൾ മനസ്സിലായത് നീള നിളയും കുഴപ്പമില്ല സിംബയും കുഴപ്പമില്ല മസ്താൻ്റെ അടുത്ത് ഷേർഖാൻ്റെ അടുത്തും പക്ഷേ ഇവർ മേൽ ക്യാറ്റ് തമ്മിൽ ഒരു കാരണവശാലും അവരൊത്തുപോകൂല അത് ഇവരെന്നല്ല ബംഗാൾ ക്യാറ്റ് എന്നുള്ളതല്ല എല്ലാ ക്യാറ്റുകൾക്കും ഈ മേൽ കിറ്റൻസ് ഇച്ചിരി പ്രശ്നമാവാൻ പരിചയമില്ലെങ്കിൽ തമ്മിൽ വഴക്കാകാനുള്ള എല്ലാ സാധ്യതയുണ്ട് അപ്പോൾ സോ ഞാൻ സത്യം പറഞ്ഞു എനിക്ക് ആ ടെൻഷൻ ഉണ്ടായിരുന്നു എന്താവെന്ന് എനിക്കറിയില്ലല്ലോ അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടായിരുന്നു ഞാൻ വേണോ വേണ്ടോ കുറച്ച് തുണിയൊക്കെ എടുത്ത് തുണിയെടുത്ത് തലയിൽ ഇടുക എന്നുള്ളത് മാത്രമേ മാർഗമുള്ളൂ എന്നിട്ടും ചെറിയൊരു സ്ക്രാച്ച് വന്നു എൻ്റെ വസ്തുവിൻ്റെ പുറത്ത് ശരിയൊരു കുഴപ്പമൊന്നുമില്ല എനിക്ക് തോന്നുന്നു പണ്ടൊരിക്കൽ മസ്താൻ എടുത്തിട്ട് കൊടുത്ത് അവൻ്റെ ചെവിയൊക്കെ മുറിഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് പകരം വീട്ടിലാവാൻ സാധ്യതയുണ്ട് എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാനുള്ളത് അവർ കൊടുത്ത് തീർത്തിട്ടുണ്ട് ഇനി ഒന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി എൻ്റെ കണ്ണ് രണ്ടും ഇവരുടെ രണ്ട് പേരുടെ മേത്ത് ഒരു കണ്ണിവിടെ ഒരു കണ്ണ് അവിടെ ആക്കിയിട്ടാണ് ഞാൻ ഇവരെ വളർത്താൻ പോകുന്നത് സോ അപ്പോൾ ഇതൊന്നും എനിക്ക് നിങ്ങളെ നിങ്ങൾ പറയണമെന്ന് വിചാരിച്ചു പക്ഷേ ഈ ഒരു വഴക്ക് ഒരിക്കലും ഞാൻ പ്രതീക്ഷയില്ല എനിക്ക് വഴക്കുണ്ടാകുന്നതിന് മുന്നേ അവരെ രക്ഷിക്കാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ നടന്നില്ല കുഞ്ഞു വഴക്കുണ്ടായി വേറെ കുഴപ്പമൊന്നുമില്ല പൂച്ചകളല്ലേ ഒരു വീട്ടിൽ കണ്ടു വളരുന്നതല്ലേ കുഞ്ഞടിയും വഴക്കൊക്കെ ഉണ്ടാവും അത് കഴിയുമ്പോൾ ഒരു കുറച്ച് കഴിയുമ്പം നോർമലാവും അപ്പോൾ വേറെ വിശേഷമൊന്നുമില്ല കുഞ്ഞുമക്കളെയൊക്കെ കുറച്ച് കഴിയുമ്പം പിന്നെ അടുത്ത ദിവസം കാണിക്കാം കുഞ്ഞുമക്കളൊക്കെ അപ്പുറത്താണുള്ളത് ബാക്കി ഉള്ള ആളുകളൊക്കെ ഇവിടെയൊക്കെ അത്യാവശ്യം വന്ന് പോയി ആ ഇവിടുന്ന് അടി തുടങ്ങി അടി എന്ന് എഴുതി കാണിച്ച ഉടനെ സിംബ ഓർജൂട്ട് നീള കണ്ട വഴി ഓടി അവരെ വീടിനകത്ത് എവിടെയായിരിക്കും നോക്കും ആ എന്തുകൊണ്ട് വച്ചാൽ സുഖമല്ല എന്ന് ചോദിച്ചാൽ അവർ കുശലൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ അവിടെ ജനലിൽ ഒന്ന് ഒളിഞ്ഞു നോക്കും പ്രശ്നമൊന്നും ഇല്ലല്ലോ അല്ലേ അങ്ങനത്തെ നല്ല ടീംസാണ് പക്ഷേ പുലിക്കുട്ടികൾ രണ്ടു പേരുണ്ട് ഒരു കൂസലും ഇല്ലാണ്ടിരുന്ന് ഉറങ്ങും അപ്പൊ ഒന്നും അറിയില്ലല്ലോ ലാറ ഇവിടെ മുങ്ങിയും തോന്നുന്നുണ്ട് ലാറ ഇടയ്ക്ക് പിന്നെ അവനെ സമാധാനിപ്പിക്കാറുണ്ട് മടക്കി കയറിയിട്ടുണ്ട് ഇവിടെ ഇവിടെ ഇരിപ്പുണ്ട് ആ മടക്കി കയറിയിട്ടുണ്ട് എന്ത് ലാര ഓക്കെ അപ്പൊ ഇവര് അവർക്ക് മസ്താനയോ ഷെർഖാനയോ ഒന്നും പേടിയില്ല കാര്യം കുഞ്ഞുങ്ങളല്ലേ അതിന് തക്കതായിട്ടൊന്നും അറിയില്ല അവർക്ക് അതുകൊണ്ടാണ്
റാഫ്നർ ബേബി അച്ചോ ചുന്ദരൻ അമ്മയുടെ ചുഞ്ചരൻ ബേബി ആയത് ഓക്കെ ഓക്കെ അപ്പോ ഇതുപോലെയുള്ള എൻ്റെ ജീവിതത്തിലെ വമ്പൻ വിശേഷങ്ങളായിട്ട് ഞാൻ വരുന്നതായിരിക്കും ടാറ്റ चीट नगर ना स्ट्रोंग चीटे या ो चीटा वरूल एं मसान इलेक्की मसान इन इवा इवा।